അസ്സാമലൈക്കു വരഹമുല്ലാറക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ മുഹമ്മദ് ഫൈസൽ വേങ്ങര ഞാൻ ഈ റമദാ മാസം ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ചാനലും വീഡിയോസുമായിട്ട് വരാനുണ്ടായ കാരണം നിങ്ങൾ ഈ വീഡിയോസ് ഫുള്ളായിട്ട് കണ്ട് മനസ്സിലാക്കുക എന്നതിന് ശേഷം നിങ്ങൾ അടുത്തുള്ള നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ഫാമിലി ഗ്രൂപ്പിലേക്കും എല്ലാ ഗ്രൂപ്പിലേക്കും എല്ലാ ആളുകളിലേക്കും ഈ ഒരു സന്ദേശം നിങ്ങളെത്തിക്കുക കാരണം നിങ്ങൾക്ക് ഈ വീഡിയോസ് ഫുള്ളായിട്ട് കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് ഉപകാരമുള്ളൊരു വീഡിയോസാണ് നിങ്ങൾക്ക് തോന്നിയാൽ ഇൻഷാല്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് അതൊന്ന് പ്രചരിപ്പിക്കണം ഇൻഷാള്ള അതിനെ വേണ്ട രീതിയിൽ നിങ്ങളെല്ലാവരെയും ഏറ്റെടുത്ത് ഈ വീഡിയോസ് പ്രചരിപ്പിച്ചുകൊണ്ട് ഇൻഷാല്ല ഇതിനെ നിങ്ങൾ സംരക്ഷിക്കണം എന്താണ് എന്നുള്ളത് വിശദമായിട്ട് നിങ്ങൾ കാണുക ഈ കാണുന്നതെല്ലാം ഖുർആാൻ്റെ കോപ്പികളാണ് അതും ഓരോന്ന് വെച്ചതല്ല ഓരോന്ന് ഓരോ അട്ടികളാണ് ഒരുപാട് ഖുറാൻ്റെ കോപ്പികളാണ് ഇത്രയും വെച്ചിട്ടുള്ളത് ഇതെല്ലാം നമ്മുടെ നാടുകളിലുള്ള നമ്മുടെ പാവപ്പെട്ട മറ്റ് മതസ്ഥക്കാരായ മറ്റ് ജില്ലക്കാരായ സമീപം തമിഴ് സ്വദേശികൾ മറ്റുമായിട്ടുള്ള ആളുകൾ പിന്നെ ആക്രിക്കടയിൽ നമ്മളെ വീടുകളിൽ നിന്ന് കൊടുത്തതിന് ശേഷം എത്തിച്ചതാണ് ഇതൊരു ചാക്ക് കെട്ടി ഫുള്ളായിട്ടുണ്ട് ഞാൻ അഴിച്ചിട്ടില്ല ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആക്രിക്കടയിൽ നിന്ന് ഞാൻ ശേഖരിച്ച് കൊണ്ടുവന്ന് വെച്ചതാണ് ഇത് ഫുൾ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ഖുർആാനാണ് ബാക്കി വളരെ കുറച്ച് മദ്രസയിലെ പുസ്തക പാഠപുസ്തകങ്ങളും എഴുതിയ പുസ്തകങ്ങളും അതുമുണ്ട് ഏതായാലും നമ്മുടെ നാടുകളിലെ ഒരുപാട് ആക്രിക്കടയിൽ ഇതുപോലത്തെ ഒരുപാട് ഖുർആാനുകളും അതുപോലെ അനുബന്ധ പിന്നെ ഇസ്ലാം മത വിശ്വാസം വളരെയധികം നമ്മൾ സൂക്ഷിക്കേണ്ട ബഹുമാനിക്കേണ്ട പല രേഖകളും പല കിതാബുകളും നമ്മുടെ ആക്രിക്കടയിലേക്ക് നമ്മുടെ വീടുകളിൽ നിന്ന് വിവരമില്ലാത്ത ഉമ്മമാർ അല്ലെങ്കിൽ വിവരമില്ലാത്ത വീട്ടുകാർ ഇത് കൊടുത്തുവിടുന്നത് കൊണ്ട് ഈ ആക്രിക്കടക്കാരായ ആളുകൾ വളരെ സങ്കടവും പ്രയാസവും വിഷമം അറിയിച്ചു ഞാൻ ഒരു കടയിൽ ഇത് കണ്ടപ്പോൾ ഒരുപാട് കടയിൽ അന്വേഷിച്ചു നമ്മുടെ ചുറ്റുപാടുത്തുള്ള കടകളിൽ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ ഒരുപാട് പിന്നെ ഇത് വന്നിട്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടായിട്ടുണ്ട് വളരെ പ്രയാസത്തിലായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങളിത് സംശ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് പല ആ മുസ്ലിം സഹോദരങ്ങളായ ആക്രിക്കടയിൽ പിന്നെ ജോലി ചെയ്യുന്നവരും അതിൻ്റെ മുതലാളിമാരും എന്നോട് സംസാരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ അവരവിടുത്തുനിന്ന് മുഴുവനായിട്ട് വാങ്ങി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും പല കടയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു അതുപോലെ വീണ്ടും എത്തിയിട്ടുണ്ട് പിന്നെ ഖുറാൻ്റെ കോപ്പി എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മുടെ വീടുകളിൽ നിന്ന് പഠനം കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീട്ടിൽ മൂലക്കേൽക്കുമ്പോൾ എങ്ങനെയാണ് ഇത് നമ്മൾ സംരക്ഷിക്കേണ്ടതെന്ന് നാട്ടിലെ അല്ലെങ്കിൽ പള്ളിയിലെ ഉസ്താദന്മാരോടന്വേഷിച്ച് വേണ്ട രീതിയിൽ ഉസ്താദ് വീട്ടുകാർ കൈകാര്യം ചെയ്യണം ഞാനിതൊരുപാട് സ്ട്രെക്സ് മെസ്സേജുകളായിട്ട് പല വാട്സാപ്പിലും പ്രചരിപ്പിച്ചെങ്കിലും അതിനൊന്നും ഒരു കുറവും കണ്ടിട്ടില്ല എന്ന ഒരൊറ്റ കാരണത്താലാണ് വീണ്ടും ഞാനിത് വീഡിയോസാക്കി വിടാനുണ്ടായ കാരണം ഇത് കുറച്ചൊന്നുമല്ല കലയെ ആക്കരിക്കടയിലും വളരെ മോശമായ സ്ഥലത്തും അവർ കൈ കഴിയുന്ന സ്ഥലത്ത് അവർ പറഞ്ഞ കാര്യമില്ല അവർ മറ്റും മറ്റും മതസ്ഥരാണ് അവർക്ക് ഇതിനെ പറ്റിൻ്റെ ബഹുമാനങ്ങളോ ഇതിൻ്റെ പിന്നെ വിലപ്പെട്ട ഇതിൻ്റെ കാര്യങ്ങളും അറിയാത്തവരാണ് അവർക്കിതൊരു പേപ്പറായിട്ടേ മാത്രമേ കാണാൻ കഴിയുള്ളൂ അതുകൊണ്ട് ദേവിചാച്ച് വളരെ സങ്കടത്തോടെ വളരെ വിഷമത്തോടെ നിങ്ങളിത് കേൾക്കുന്ന എല്ലാവരും ഈ വീഡിയോസ് പ്രചരിപ്പിക്കണം നിങ്ങൾ കൊണ്ട് കഴിയുന്ന പരാതി നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളിത് പ്രചരിപ്പിക്കുക നിങ്ങൾ മറ്റുള്ള എല്ലാ വീഡിയോസുകളും എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഇത് പ്രചരിപ്പിച്ചുകൊണ്ട് ഇനി ഒരു ഇങ്ങനെ ഒരാളും ഇതുപോലെ ആക്രകടയിലേക്ക് ഈ ഒരു കുർഹാൻഡ് കോപ്പി എന്നല്ല മറ്റൊരു മദസ്ഥരും അവരുടെ മതത്തിൻ്റെ ഗ്രന്ഥങ്ങൾ മതഗ്രന്ഥങ്ങൾ അത് എല്ലാ മതക്കാരായാലും അത് ബഹുമാനിക്കേണ്ടതാണ് അത് ഒരു മതക്കാരും അതെന്ത് ചെയ്യാൻ പാടില്ല ആക്രിക്കടയിലേക്ക് കൊടുത്തുവിടരുത് എന്ന് വളരെ വിനയത്തോടെ വളരെ സ്നേഹത്തോടെ വളരെ പിന്നെ വിഷമത്തോടെ നിങ്ങളെ ഞാൻ ഈ വിഷയം അറിയിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയം എല്ലാവരും ഏറ്റെടുത്തുകൊണ്ട് ഇനി നമ്മുടെ നാട്ടിൽ കഴിയുന്നവരൊക്കെ അടുത്തുള്ള ആക്രി കടയിൽ നിന്ന് ഇതുപോലെ എല്ലാവരും ഈ ഖുർആാൻ്റെ കോപ്പി അത് വാങ്ങിക്കൊണ്ടുവന്ന് വെച്ച് വീട്ടിൽ ബഹു വളരെ ബഹുമാനത്തോടെ അത് സൂക്ഷിക്കണം അത് വറുക്കത്തുള്ളതാണ് ഇതിങ്ങനെ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ നമ്മുടെ നാട്ടിലും ഇത് കൊടുത്ത കുടുംബത്തിലും വളരെ വിഷമവും പ്രയാസവും രോഗങ്ങളും വരാൻ കാരണം ആകാം എന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ അറിയുന്നതാണ് ഖുറാൻ്റെ കോപ്പിയെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു മൂന്നാം മാസമാണ് അതുകൊണ്ട് നിങ്ങളിത് ഏറ്റെടുത്ത് നിങ്ങളെല്ലാവരും ഇത് പ്രചരിപ്പിച്ച് ഇനി ഇങ്ങനെ ഒരു വിഷമകരമായ അവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരുടെയും നന്മക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രചരിപ്പിക്കണമെന്ന് വളരെ വിനയത്തോടെ محمد فيصل زينغرا السلام عليكم